ീശോ മിഷിയായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ പ്രിയ കുഞ്ഞുമക്കളേ എല്ലാവരും സുഖായിരിക്കുന്നോ ആ ഇന്ന് ടീച്ചർക്ക് കുറേ പേരുടെയൊക്കെ മുഖത്ത് നല്ല സന്തോഷം കാണുന്നുണ്ടല്ലോ ഇന്ന് എല്ലാവരും പഠിക്കാൻ റെഡിയായിട്ട് വന്നിരിക്കുകയാണല്ലേ അപ്പം എല്ലാവരും ഒന്ന് ചാടി എഴുന്നേറ്റേ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം കരുണുവാനാ ഈശോയെ ഞങ്ങൾക്ക് പാപമോചനവും ദൈവിക ജീവനും പ്രദാനം ചെയ്യുവാൻ തിരിശരീര രക്തങ്ങൾ നൽകിയ ഈശോയെ വേണ്ടത്ര യോഗ്യതയോടെ അങ്ങേയും ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനുള്ള അനുഗ്രഹം തരണമേ ആമേ അപ്പം നമ്മൾ ഏത് പാഠം പഠിക്കുന്നതെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ നമ്മൾ എട്ടാമത്തെ പാഠം ഈശോയെ സ്വീകരിക്കുവാൻ അതിന് രണ്ടാം ഭാഗമാണ് ഭാഗമാണിന്നല്ലേ അപ്പം ആദ്യം നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ച് ആ നമ്മൾ ആദ്യം ശിഷ്യന്മാരുടെ എം്മാസിലേക്കുള്ള യാത്രയെക്കുറിച്ചാണ് അല്ലേ എന്തായിരുന്നു ആ ശിഷ്യന്മാർ ഈശോയുടെ മരണവും ഉദ്ധാനവും പീഡാനുഭവം എല്ലാം കഴിഞ്ഞപ്പോൾ അവർ ജെറുസലേമിൽ നിന്ന് അവർ പോവുക എങ്ങോട്ടാണ് പോകുന്നത് എം ഹൗസിലേക്ക് കാരണം ശിഷ്യന്മാരെല്ലാം പല വഴിക്ക് പോയി അവരാകെ പേടിച്ച് അവിടുന്ന് എം ഹൗസിലേക്ക് പോവുക അപ്പോൾ അവരുടെ കൂടെ ഈശോ കൂടി അല്ലേ പക്ഷെ അവർ ഈശോയെ തിരിച്ചറിഞ്ഞില്ല പിന്നെ എപ്പോഴാണ് അവർ ഈശോയെ തിരിച്ചറിഞ്ഞേ ആ ഈശോ അവർക്ക് വിശുദ്ധ ലിഖിതങ്ങളെല്ലാം വ്യാഖ്യാനിച്ചു കൊടുത്തു അവർക്ക് മനസ്സിലാക്കി കൊടുത്തു ആ എന്തിനാണ് ആ ഈശോയുടെ പീഡാനുഭവത്തെയും മരണത്തെയും കുറിച്ച് ബൈബിളിൽ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുത്തു അതിനുശേഷം അപ്പം എടുത്ത് ആശീർവദിച്ച് അവർക്ക് കൊടുത്തു അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇത് ഈശോയാണെന്നുള്ളത് അത് ടീച്ചർ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ ആ അപ്പം അവരുടെ ഉള്ളിൽ അപ്പത്തിൻ്റെ രൂപത്തിൽ ആരാണ് അവരുടെ ഉള്ളിലേക്ക് വന്നത് ആ ഈശോ തന്നെയാണ് അപ്പത്തിൻ്റെ രൂപത്തിൽ അവരുടെ ഉള്ളിൽ ഉള്ളിലേക്ക് വന്നതല്ലേ ഇതുപോലെയാണ് നമ്മളും വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ആരാ വരുന്നത് ആ ഈശോയാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് അല്ലേ ആ ബോധ്യം എല്ലാവരിലും ഉണ്ടാകണം പിന്നെ എന്താ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചേ വിശുദ്ധ കുർബാനയിലൂടെ ഈശോ തൻ്റെ ശരീരവും രക്തവും നമ്മുടെ ആത്മാവിന് ഭക്ഷണമായി നൽകുന്നു അപ്പോൾ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചില്ലേ നമ്മുടെ ശരീരത്തിന് വേണ്ട ഭക്ഷണം ഏതൊക്കെയാണെന്നൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടോ ആ നമ്മുടെ ആത്മാവിന് വേണ്ട ഭക്ഷണമാണ് ഈശോയുടെ ശരീരവും രക്തവുമാകുന്ന വിശുദ്ധ കുർബാന പിന്നെ ഈ ഭക്ഷണം നമുക്ക് പാപമോചനവും ദൈവീക ജീവനും പ്രദാനം ചെയ്യുന്നു ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണല്ലേ ഇനി ഈശോയുടെ ശരീര രക്തങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ് ആ പറഞ്ഞേ വിശുദ്ധി വേണം കൃപാവരവസ്ഥയിലാണോ നാം എന്ന് ആത്മശോധന ചെയ്യണം പിന്നെ മാരകമായ പാപങ്ങളോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പാടില്ല അനുരഞ്ജന കൂതാശയിലൂടെ പാപമോചനം നേടി ഹൃദയ വിശുദ്ധിയോട് വേണം ഈശോയെ സ്വീകരിക്കാൻ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എല്ലാവർക്കും ഓർമ്മയുണ്ടോ അതൊക്കെ ഇനി ടീച്ചർ അടുത്ത കാര്യങ്ങൾ പഠിപ്പിക്കാം സ്നേഹത്തിന്റെ ഈ കൂതാശ സ്വീകരിക്കുമ്പോൾ ദൈവത്തോടും സഹോദരരോടും ഐക്യപ്പെട്ട് ജീവിക്കുക ആവശ്യമാണെന്ന് നാം ഓർമ്മിക്കണം ഏതാ ഈ സ്നേഹത്തിന്റെ കൂതാശ ആ വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പം അപ്പത്തിന്റെ രൂപത്തിൽ ഈശോ നമ്മുടെ ഉള്ളിൽ വരികയാണല്ലേ ആ ഈശോ നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ സ്നേഹത്തോടും അതുപോലെ നമ്മുടെ സഹോദരോടെല്ലാം നല്ല ഐക്യപ്പെട്ട് വേണം നമ്മൾ ജീവിക്കാൻ വിശുദ്ധ കുർബാനയിലെ സമാധാനാശംസ ഇക്കാര്യമാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ കുർബാന കഴിയുമ്പോൾ വൈദികൻ എന്താ ചെയ്യുന്നത് കുർബാനയുടെ അവസാന ഭാഗത്ത് എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് വൈദികൻ സമാധാനമാണ് ആശംസിക്കുന്നത് അല്ലേ നിങ്ങൾ കേട്ടിട്ടില്ലേ ആ അങ്ങനെ സമാധാനം ആശംസിച്ച് നിങ്ങൾ വീട്ടിൽ വന്നു കഴിയുമ്പം പിന്നെ പപ്പായും മമ്മിയോടും ചേച്ചിമാരോടും ചേട്ടന്മാരോടൊക്കെ വഴക്കൂടാൻ പാടുണ്ടോ ഇല്ല കാരണം ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്നു ആ ഈശോയുടെ സമാധാനത്തിലും സന്തോഷത്തിലും നമ്മുടെ വൈദികൻ അവിടെ നമുക്ക് സമാധാനം ആശംസിച്ചു തന്നു അല്ലേ അപ്പം ആ സമാധാനത്തിൽ വേണം നമ്മൾ വീട്ടിലോട്ട് പോകാനായിട്ട് വിഷ്ണു കുർബാനയിൽ കുർബാന സ്വീകരണത്തിന് മുൻപുള്ള അനുരഞ്ജന ശുശ്രൂഷ ആത്മശോധന ചെയ്യുവാൻ നമ്മെ സഹായിക്കുന്നു എന്താ ഈ ആത്മശോധന ആ ടീച്ചർ പറഞ്ഞു തന്നു നമ്മുടെ ആത്മാവിനെ നമ്മൾ ചെയ്ത പാപങ്ങൾ നമുക്കേ അറിയുള്ളൂ അല്ലേ നമ്മളേതൊക്കെ പാപം ചെയ്തു നമുക്കല്ലേ അറിയത്തുള്ളൂ അപ്പം നമ്മൾ സ്വയം പരിശോധിക്കണം നമ്മുടെ എന്തൊക്കെ പാപം ചെയ്തു എന്ന് നമ്മൾ സ്വയം പരിശോധിക്കണം അപ്പോൾ എപ്പോഴാണ് നമ്മൾ അനുരഞ്ജന ശുശ്രൂ അനുരഞ്ജന ശുശ്രൂഷാ സമയത്ത് നമ്മുടെ കുംഭസാരത്തിന സമയത്ത് നമ്മൾ എന്തെങ്കിലും പാപം ചെയ്തെങ്കിൽ നമ്മൾ വൈദികനോട് ഏറ്റുപറയും അതുകൂടാതെ തന്നെ കുർബാനയുടെ സമയത്ത് കുർബാന സ്വീകരണത്തിന് തൊട്ട് മുൻപ് ഒരു അനുരഞ്ജന ശുശ്രൂഷയുണ്ട് ഓർക്കുന്നുണ്ടോ എല്ലാവരും ആ നിങ്ങൾ അനുരഞ്ജന ശു ശുശ്രൂഷാ സമയത്ത് നിങ്ങൾ എന്താ ചെയ്യുന്നേ ആ നിങ്ങൾ ഒട്ടുകുത്തും അല്ലേ ഒട്ടുകുത്തി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മൾ തമ്പരാനോട് കരഞ്ഞ് പ്രാർത്ഥിക്കേണ്ട സമയമാണ് കാരണം നമ്മൾ പാപങ്ങൾ ഒരുപാട് ചെയ്തു പോയി അല്ലേ ആ ചെയ്തു പോയ പാപങ്ങൾക്ക് നമ്മൾ മാപ്പ് മാപ്പപേക്ഷിക്കേണ്ട സമയമാണിത് അപ്പം നിങ്ങൾ ഈ പാട്ട് കേട്ടിട്ടുണ്ടോ ആ സമയത്തൊരു പാട്ടുണ്ടല്ലോ മനസ്സിൽ നിറയും മലിനതയെല്ലാം കഴുകി ധന്യരാകാ അപരാധങ്ങൾ നീക്കണമേ പാപകടങ്ങൾ മായ്ക്കണമേ ഈ പാട്ട് കേട്ടിട്ടുണ്ട് എല്ലാവരും ആ വളരെ ഭയഭക്തിപൂർവ്വം നമ്മൾ ചെല്ലേണ്ട ഒരു പാട്ടാണ് നമ്മുടെ പാപങ്ങൾ നമ്മുടെ മനസ്സിലുള്ള പാപങ്ങൾക്കെല്ലാം നമ്മൾ തമ്പുരാനോടെ മാപ്പപേക്ഷിക്കുകയാണ് പിന്നെ കുർബാന സ്വീകരണത്തിന് മുമ്പുള്ള ഉപവാസം നമ്മുടെ ഒരുക്കത്തെ വളരെ ശക്തമാക്കും അതായത് കുർബാന സ്വീകരിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ ഉപവസിച്ചിരിക്കണം നല്ല വയറൊക്കെ നല്ല ഫില്ലായി നല്ല ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ആണോ നമ്മൾ കുർബാന സ്വീകരിക്കാൻ പോകേണ്ടത് അല്ല നമ്മൾ ആദ്യം ഉപവസിക്കണം ഉപവസിച്ച് പ്രാർത്ഥിച്ച് അനുരഞ്ജന ശുശ്രൂഷാ സമയത്ത് നമ്മൾ ആ നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ കുർബാന സ്വീകരിക്കാനായിട്ട് നമ്മളേക്ക് എഴുന്നള്ളി വരുന്ന ഈശോയെ സ്നേഹപൂർവ്വം നമ്മെ നമുക്ക് സ്വീകരിക്കാം ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരികയാണല്ലേ ആ ഈശോയെ നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടേ ആ സ്നേഹപൂർവ്വം വേണം നമ്മൾ ഈശോയെ സ്വീകരിക്കാനായിട്ട് ഇനി അടുത്തത് വിശുദ്ധ കുർബാന യോഗ്യതയോടെ സ്വീകരിക്കാൻ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം കൃപാവരവസ്ഥയിലായിരിക്കുക എന്താ ഈ കൃപാവരവസ്ഥയിലായിരിക്കുക എന്ന് പറഞ്ഞാൽ ആ കൃപാവരം എന്നുള്ളതിന് നമുക്ക് പ്രസാദവരം എന്നും പറയാം പാപമില്ലാത്തൊരവസ്ഥ പാപത്തോടു കൂടി കുർബാന സ്വീകരിക്കാൻ പറ്റുമോ ഇല്ല പാപമില്ലാത്തൊരവസ്ഥയ്ക്കാണ് കൃപാവരവസ്ഥയിൽ ആയിരിക്കുക എന്ന് പറയുന്നത് അപ്പോൾ കുർബാന യോഗ്യതയോടെ സ്വീകരിക്കാൻ വേണ്ട കാര്യങ്ങൾ മൂന്നെണ്ണമാണ് ആദ്യത്തെ കാര്യം കൃപാവരവസ്ഥയിൽ ആയിരിക്കുക രണ്ടാമത്തെ കാര്യം ദിവ്യകാരുണ്യ സ്വീകരണത്തിന് മുമ്പേ ഒരു മണിക്കൂറെങ്കിലും ഉപവസിക്കുക നമ്മുടെ കുർബാന സ്വീകരിക്കുന്നതിന് ഒരു മണിക്കൂറെങ്കിലും നമ്മൾ ഉപവസിച്ച് നമ്പുരാനോട് പ്രാർത്ഥിക്കണം പിന്നെ വേണ്ടത്ര ഭക്തിയും ഒരുക്കവും ഉണ്ടായിരിക്കുക കുർബാനയുടെ സമയത്ത് പരസ്പരം തോണ്ടുന്നതൊക്കെ ശരിയാണോ ഇല്ല നല്ല ഭയഭക്തിയോടുകൂടി നമ്മുടെ ഏറ്റവും വലിയ നാഥനായ ഈശോയെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുകയല്ലേ അപ്പോൾ എങ്ങനെ വേണം ആ നമ്മൾ കുർബാനയ്ക്ക് നിൽക്കുമ്പം പള്ളിയിൽ നിൽക്കുമ്പം ഭയഭക്തിയോട് നമ്മൾ വേണം നമ്മൾ നമ്മുടെ ഈശോയെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങാനായിട്ട് അപ്പോൾ നമ്മൾ കുർബാന സ്വീകരിക്കാൻ വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ് കൃപാവരവസ്ഥയിലായിരിക്കുക ദേവികാരന സ്വീകരണത്തിന് മുമ്പ് ഒരു മണിക്കൂറെങ്കിലും ഉപവസിക്കുക വേണ്ടത്ര ഭക്തിയും ഒരുക്കവും ഉണ്ടായിരിക്കുക ഇനി ഈശോയുടെ ശരീരവും രക്തവും സ്വീകരിക്കുന്ന എല്ലാവരും ഈശോയുടെ ദൈവിക ജീവനിൽ പങ്കാളികളാകുന്നു നമ്മൾ ഈശോയുടെ ശരീരവും രക്തവും സ്വീകരിക്കുകയാണ് കുർബാന സമയത്തല്ലേ അപ്പോൾ എന്താ ചെയ്യുന്നത് ആ ദൈവത്തിൻ്റെ ജീവനിൽ നമ്മളും പങ്കാളികളാകുകയാണ് ചെയ്യുന്നത് വിശുദ്ധ കുർബാന പരസ്പര സ്നേഹത്തിൻ്റെയും ശുശ്രൂഷയുടെയും വിരുന്നാണ് നമ്മൾ പരസ്പരം സ്നേഹിക്കുന്ന ഒരു ശുശ്രൂഷയാണ് വിശുദ്ധ കുർബാന ഒരേ അപ്പത്തിൽ നിന്നും ഭക്ഷിക്കുന്നവൻ ഒരുമയിൽ ജീവിക്കണം പരസ്പര സ്നേഹവും സാഹോദര്യവും നാം പ്രകടിപ്പിക്കണം അപ്പം നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴിയുമ്പം നമ്മൾ ഒരു നമ്മളിപ്പം പള്ളിയിലൊക്കെ പോയി വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പം നമ്മളെല്ലാവരും ആ ഒരേ അപ്പത്തിൽ നിന്ന് നമ്മളെ ഈശോയാണ് നമ്മൾ സ്വീകരിക്കുന്നത് അല്ലേ അപ്പം നമ്മൾ പരസ്പരം സ്നേഹിക്കണം കർത്താവിൻ്റെ ബലിപീഠത്തിൽ നിന്നും നമുക്ക് ഭക്ഷിച്ച് തൃപ്തരാകാം സഭയുടെ വിശ്വസ്ത സന്താനങ്ങളായി വർത്തിക്കുവാൻ വിശുദ്ധ കുർബാന നമ്മെ ശക്തരാക്കട്ടെ നമ്മൾ പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും സഭയുടെ വിശ്വസ്ത മക്കളായിട്ട് നമുക്ക് വളരാം ഇനി ടെക്സ്റ്റ് ബുക്ക് എടുത്ത എല്ലാവരും നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ നോക്കാം ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റിൻ എന്താണെന്ന് നോക്കാം ഒന്നും രണ്ട് എല്ലാവരും എഴുതി ആൻസേഴ്സൊക്കെ എഴുതി ടീച്ചറിന് അയച്ചു കൊടുത്തോ നമുക്ക് മൂന്നാമത്തെ ചോദ്യം തോക്കാം വിശുദ്ധ കുർബാന യോഗ്യതയോടെ സ്വീകരിക്കാൻ വേണ്ട കാര്യങ്ങൾ ഏവാ അപ്പം അതിൻ്റെ ഉത്തരം പേജ് നമ്പർ ഫിഫ്റ്റി ലാസ്റ്റ് പാരഗ്രാഫ് ഒരു ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട് വിശുദ്ധ കുർബാന യോഗ്യതയോടെ സ്വീകരിക്കാൻ വേണ്ട കാര്യങ്ങൾ ഒന്ന് കൃപാവരവസ്ഥയിലായിരിക്കുക രണ്ട് ദിവ്യകാരുണ്യ സ്വീകരണത്തിന് മുമ്പ് ഒരു മണിക്കൂറെങ്കിലും ഉപവസിക്കുക മൂന്ന് വേണ്ടത്ര ഭക്തിയും ഒരുക്കവും ഉണ്ടായിരിക്കുക അതാണ് മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസറ് ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നാം എല്ലാവരും ഈശോയിൽ ഒന്നായി തീരുന്നത് എങ്ങനെ അത് പേജ് നമ്പർ അമ്പത്തിയൊന്നാമത്തെ പേജ് നമ്പർ ആണ് ഈശോയുടെ ശരീരവും രക്തവും സ്വീകരിക്കുന്ന എല്ലാവരും ഈശോയുടെ ദൈവീക ജീവനിൽ പങ്കാളികളാകുന്നു വിശുദ്ധ കുർബാന പരസ്പര സ്നേഹത്തിൻ്റെയും ശുശ്രൂഷയുടെയും വിരുന്നാണ് ഒരേ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുന്നവർ ഒരുമയിൽ ജീവിക്കണം പരസ്പര സ്നേഹവും സാഹോ സാഹോദര്യവും നാം പ്രകടിപ്പിക്കണം അങ്ങനെ നാം എല്ലാവരും ഈശോയിൽ ഒന്നായിത്തീരണം അപ്പം ഈ രണ്ട് ചോദ്യത്തിൻ്റെയും ഉത്തരം നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണം പിന്നെ ഈ പാഠം പഠിച്ചു കഴിയുമ്പോൾ നമ്മളൊരു തീരുമാനമെടുക്കണം എന്തായിരിക്കണം നിങ്ങളുടെ തീരുമാനം ആ ഈശോയുടെ തിരു ശരീര രക്തങ്ങൾ ഞാൻ യോഗ്യതയോടെ സ്വീകരിക്കും പിന്നെ ടീച്ചർ നിങ്ങൾക്കൊരു ഹോംവർക്ക് കൂടെ തരാം കേട്ടോ പേജ് നമ്പർ ഫിഫ്റ്റി ടുശോയെ യോഗ്യതയോടെ സ്വീകരിക്കാൻ വേണ്ട കാര്യങ്ങൾ പദസഞ്ചിയിൽ നിന്നും തിരഞ്ഞെടുത്തെഴുതുക അതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമേ ഉള്ളൂ ടീച്ചർ ഇപ്പോൾ പഠിപ്പിച്ച കാര്യങ്ങളേ ഉള്ളൂ അപ്പം നിങ്ങൾ അതെടുത്ത് എഴുതണം അപ്പം എല്ലാവരും ഒന്ന് എഴുന്നേറ്റേ നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹസ്തംഭനായ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈശോയെ അവിടുത്തെ സ്വീകരിച്ച് ദൈവാനുഗ്രഹത്തിൽ ജീവിച്ച് ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളരുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങൾ ഒന്ന് ചേർന്ന് അപേക്ഷിക്കുന്നു ഈശോ മിഷായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു